സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കുംഭാഭിഷേകത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമത്തിൽ പ്രതിഭാസംഗമം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ ആലംകോട് ലീലാകൃഷ്ണൻ പ്രതിഭാസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്ഷേത്രം എന്ന് കാണുന്ന പറയാറുണ്ട് പഴയന്നൂർ ഭഗവതിയെ, അതും നമ്മുടെ സംസ്കാരമാണ്. ഞാൻ ഭഗവതി ഇവിടെ വന്നു നോക്കി, ഞാൻ നോക്കുമ്പോൾ ഭഗവതി വന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ സമാധാനമായി, ആ സാന്നിധ്യം ഇവിടെ ഉണ്ടായി. ഭഗവതി കോഴിയുടെ രൂപത്തിൽ കൊച്ചിരാജാവിൻ്റെ കൂടെ വന്നു എന്നാണ് കഥ. കഥയല്ല, അതിൻ്റെ ഉള്ളിൽ സങ്കല്പമുണ്ട്. ഇവിടെ നേരത്തെ പള്ളിപ്പുറത്തപ്പൻ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. പള്ളിപ്പുറത്തപ്പൻ ഉണ്ടായിരിക്കെ അവിടെ ദേവി സാന്നിധ്യം, ശക്തി സാന്നിധ്യം വന്നതാണ്. ഒരു ചെറുപ്പക്കാരി വന്ന് തിട്ടപ്പള്ളിയിൽ കയറിയിരുന്ന് എനിക്ക് ഭക്ഷണം തരൂ എന്നാവശ്യപ്പെട്ടു. അവിടെ തന്ത്രിയും പൂജാരിയും മേശാന്തിയും കൂടി ചെന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. വിളമ്പിക്കഴിഞ്ഞത് ഭക്ഷണം കഴിച്ച് ആ രൂപം അപ്രത്യക്ഷമായി. ഇപ്പോഴും തിടപ്പള്ളിയിലാണ്, പഴയ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിലാണ് പഴയന്നൂർ ഭഗവതി ഇരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലാണ് ഭഗവതിയുടെ സാന്നിധ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അത് എത്രമാത്രം സത്യമാണെന്നറിയില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഈ കോഴി ഈശ്വരനാണ്. ഭാരതീയരെ സംബന്ധിച്ച് ഈശ്വരനല്ലാതെ ഒന്നും തന്നെ ഇല്ല. ഇത് ലോകത്തെവിടെയും അങ്ങനെ ഒരു ദൈവസങ്കല്പമില്ല. അതാണ് ഭാരതീയരുടെ വ്യത്യാസം. മറ്റതൊക്കെ ദൈവം ഒരു സ്ഥലത്ത് ഇരിക്കുക, ദൈവം ഭയങ്കര അധികാരിയാണ്, സ്വർഗത്തിന് പുറത്താക്കും ശിക്ഷിക്കും, അങ്ങനെയുള്ള ദൈവങ്ങളാണ് മറ്റു മതങ്ങളിലൊക്കെ ഉള്ളത്. ഭാരതീയ ദർശനങ്ങളിൽ ദൈവം എല്ലായിടത്തും ഉണ്ട്. പ്രതിഭാസംഗമവേദിയിൽ മനോരമ ദിനപത്രത്തിന്റെ ചേലക്കര മേഖലാ ലേഖകൻ ഭാനുപ്രകാശ് പഴയന്നൂരിന്റെ കവിതാ സമാഹാര പ്രകാശനം നടന്നു. കൂടാതെ പങ്കെടുത്ത പ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ നൽകി. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, എസ് എൻ സ്വാമി, ഡോക്ടർ കെ ജി രവീന്ദ്രൻ, ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സി സി വി ന്യൂസ്, പഴയന്നൂർ.